അള്ളാഹുവിന്റെ ആരഫീങ്ങളിൽ ഒരാൾ അള്ളാഹുവിനോടുള്ള മുനാജാത്തിന്റെ ഇടയിൽ പടച്ചോട് ചോദിക്കുകയാണ് എന്താണ് മാർഗം റബ്ബെ ഞാൻ എങ്ങനെയാണ് നിന്നിലേക്ക് അടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ അള്ളാഹു ജവാബ് കൊടുക്കുക മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുക എന്നിലില്ലാത്ത സാധനങ്ങൾ എന്തോ അതുകൊണ്ടാണ് എന്നിലേക്ക് നീ വരേണ്ടത് അള്ളാഹുവിന്റെ മറുപടി എന്നിലില്ലാത്തത് അതുകൊണ്ട് ചോദിച്ചു അള്ളാഹുവേന്നിലാത്തത് എന്താണ് ഒന്നിനും കഴിയാത്തത് അല്ലാഹു അങ്ങനെ അല്ലല്ലോ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു മുത്തഖ്യാണ് അള്ളാഹു ദലീൽ അല്ല നിന്ദനല്ല അതുകൊണ്ട് എന്നിൽ ഇൻകിസാർ എന്ന് പറഞ്ഞ രണ്ട് സ്വഭാവം എന്നിലില്ല ഇത് രണ്ടും നിനക്കുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് നിനക്ക് വരാൻ കഴിയും ഒരാടുത്ത് ഇല്ലാത്തല്ല ഇങ്ങോട്ട് കൊണ്ടേ കൊടുക്കുക അള്ളാഹുച്ചാലെ പറയാ എൻ്റെ അടുത്ത് ഇല്ലാത്തതുമായി നീ എൻ്റെ അടുത്തേക്ക് വാ അള്ളാഹുവിന് ആവശ്യം ഉണ്ടായിട്ടല്ല നിനക്ക് എന്നുമായി അടുക്കണമെങ്കിൽ നീ ദില്ലത്ത് കാണിക്കണം അതുകൊണ്ടാണ് അതില്ല എന്ന് പറയാൻ കാരണം അള്ളാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതില്ല അന്ന് നിങ്ങൾ നിസ്സാരന്മാരായിട്ടാണ് അള്ളാഹുന്റെ മുമ്പിലേക്ക് നിന്നത് പടച്ചവനെ നീ കൈവിട്ടാൽ ഞങ്ങൾ തോൽക്കും റബ്ബെ ഞാൻ ആയിരക്കണക്കിന് ആൾക്കാരാ വന്നത് മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ സ്വഹാബികളുള്ളൂ അവരും ഒരു യുദ്ധത്തിന് പോന്നതല്ല അവര് കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി വന്നതാണ് മുസ്ലിമീങ്ങളുടെ സമ്പത്ത് അക്കയിൽ ഉണ്ടായിരുന്ന വീടും കച്ചവടമൊക്കെ തച്ചു പൊളിച്ച് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ പൈസ കൊണ്ട് സിറിയയിൽ പോയി കച്ചവടം ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് ആയുധം വാങ്ങി ആ ആയുധം കൊണ്ട് മുസ്ലിം ആക്രമിക്കാൻ വേണ്ടി വരികയാണ് ആ സംഘത്തെ ഞാൻ ഇപ്പം പിടിക്കാൻ പറഞ്ഞത് സൊല്ലാ അതാണ് പിന്നെ ബദർ ഭദ്രയുദ്ധമായി മാറിയത് ഭദ്രയുദ്ധം എന്നത് അബൂസുഫിയാന്റെ കച്ചവട സംഘത്തെ നബി തങ്ങൾ പിടിക്കാൻ വേണ്ടി പറഞ്ഞു എന്തുകൊണ്ട് പിടിക്കാൻ വേണ്ടി പറഞ്ഞു അബൂ സുഫിയാൻ അന്ന് മക്കക്കാരുടെ നേതാവാണ് ഹിജറ പോന്നപ്പോൾ മുസ്ലിമീങ്ങൾ മക്കയിൽ എല്ലാം ഉപേക്ഷിച്ച് പോന്നപ്പോ അവരുടെ പൈസയും അവരുടെ കച്ചവടവും വീടും പറമ്പൊക്കെ എന്ത് ചെയ്തു അവരങ്ങ് വിറ്റു വിറ്റിട്ട് ആ കാശ് കൊണ്ട് സിറിയയിൽ പോയി ഡമസ്കസിൽ പോയിട്ട് കച്ചവടം ചെയ്ത് അതുകൊണ്ട് ആയുധം വാങ്ങി ആ ആയുധം കൊണ്ട് ആരെയാണ് യുദ്ധം ചെയ്യണത് ഈ മുസ്ലിമീങ്ങളോട് അത് പിടിക്കണ്ടേ മുസ്ലിമികളുടെ സ്വത്തല്ലേ അതും അതും അവർ ഉപയോഗിക്കല്ല അക്രമിക്കാൻ വേണ്ടി കൊണ്ടുപോവുക ആ സംഘത്തെ പിടിക്കാൻ പോയതാണ് ഒരു യുദ്ധമായിട്ട് മാറിയത് ഒരു യുദ്ധത്തിനല്ല സുഹാബികൾ പോയത് ബദ്രിലേക്ക് പോയത് സുഹാനല്ലാ ഇന്ന് ബദറിലൊക്കെ സിയാർത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ മുമ്പ് നമ്മുടെ വിടില്ലായിരുന്നു ഉത്തവന്മാർ ഇപ്പോൾ ഇല്ല റാഹത്തിൽ സിയാർത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അലഹമ്മദ ബദ്രലേക്കൊക്കെ പോകുന്നുണ്ട് ഇഷ്ടം പോലെ പോകുന്നുണ്ട് സിയാർത്തിൽ പോകുന്നവരൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഉന്മറക്ക് പോകുന്നവർക്ക് മൊത്തത്തിൽ കാണാനും ഒക്കെയുള്ള സൗകര്യമുണ്ടല്ലോ ബദരിങ്ങളൊക്കെ ഒന്ന് ചിയർത്ത് ചെയ്യാൻ വേണ്ടി കഴിയും സുഹാൻ അല്ലാഹു അവരൊക്കെ ചെയ്ത സേവനം ബദരീങ്ങളെ നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധക്കളത്തിൽ ഇറങ്ങിയില്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് ബദരീങ്ങളോട് അള്ളാഹു പറഞ്ഞു എന്ന് മഹാനായ റസൂർ ഉള്ളാഹി സൊല്ലാഹു അലൈ വസ്സലാം ഒമാ യുദിരീഖർ വിധങ്ങൾ പറയാം അപ്പോ അള്ളാഹുലെ കടുക്കാനുള്ള വഴി നിസ്സാരന്മാരാണ് മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് അള്ളാഹു ആയുധമല്ല ഒന്നുമില്ല ഇവരാണെങ്കിലോ പെണ്ണുങ്ങൾ ചണ്ടകൊട്ടി വാദ്യമേളങ്ങളുമായി വന്നു പിന്നെ കള്ളു കുടിക്കാൻ ഇഷ്ടം പോലെ കള്ളും കുപ്പികളും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് ദിവസം പാർട്ടിയാണ് പാർട്ടി കഴിഞ്ഞിട്ടാ യുദ്ധം അങ്ങനെ അടിച്ചുപൊളിച്ചു വന്നവരാണവർ മുഖക്കാർ ആയുധങ്ങൾ ഇഷ്ടം പോലെ കുതിരകളും ഇഷ്ടം പോലെ വൻചുംപിൽ എഴുതുപത്തിന്യ താഴ്ന്ന പ്രദേശം നമുക്കവിടെ കാണാൻ പറ്റും മസ്ജിദുൽ അരീഷ് എന്ന പള്ളിയാണ് തങ്ങൾ ഇരുന്ന പള്ളിയിൽ അന്ന് അവിടെ ടെൻ്റാണ് ആ ടെൻറ്റിൻ്റെ അടുത്താണ് ഇന്ന് മസ്ജിദുൽ അരീഷ് ഉള്ളത് അതിൻ്റെ ബാക്ക് സൈഡിൽ ആ താഴ്ഭാഗം അവിടെയാണ് യുദ്ധത്തിൻ്റെ രണാങ്കണം അതാണ് യുദ്ധം നടന്ന സ്ഥലം മറവ് കുറച്ച് അപ്പുറത്താണ് ഒരു ഏതാനും പത്ത് മുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് സഹാബത്തിന്റെ അവിടെ ഖബർസ്ഥാൻ കിടക്കുന്നത് അപ്പുറത്താണ് ആ ഒരു ഒഴുതുപത്ത് ദുന്യയിൽ സുഹാബികൾ അള്ളാഹുവിനോട് കൈയെത്തിയത് ആർക്കാണ് അള്ളാഹുവേ അള്ളാഹുവേ ആയുധവും സമ്പാദ്യവും ഒക്കെ ശത്രുക്കളുടെ കൈകൾ ഞങ്ങൾ ഒന്നുമല്ല ഒന്നുമല്ലേ ഞങ്ങളങ്ങാനും പോയാൽ ഇവിടെ ലാ ഇലാഹ എന്ന് പറയാനും പഠിപ്പിക്കാനും ആരുമുണ്ടാകില്ല തമ്പുരാനെ അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ അങ്ങനെയാണ് അള്ളാഹു തല മലക്കുകൾ ഇറക്കി കൊടുക്കുന്നത് അതുകൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾ നിസ്സാരന്മാരായിട്ട് വരണം അള്ളാഹുവിനുമ്പിൽ നമ്മൾ ഒന്നുമല്ല എന്ന് തോന്നല് വരണം ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം എന്തെന്നറിയോ എപ്പോഴും വിഭാഗത്തും തിക്കറിലും അതൊരു തൗഫീഖാണ് ആ തോഫീഖ് ഉണ്ടാകുമ്പോ അള്ളാഹുവിനീത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലല്ലോ റബ്ബെ അങ്ങനെ പേടിക്കണം എന്നാണ് അഞ്ചും അതില്ല ആരിഫിയങ്ങൾപ്പെട്ട ഒരു മഹാനുഭാവ് നിഷാ നിസ്കാരം കഴിഞ്ഞ് നേരെ ഉറങ്ങി സുബി നിസ്കാരം വരെ അങ്ങനെ എഴുന്നേറ്റു അപ്പൊ അന്ന് തഹജു നിസ്കരിച്ചിട്ടില്ല എന്നിട്ട് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട് രാത്രികാലങ്ങളിൽ നിസ്കരിക്കാതെ എന്ന് പറഞ്ഞാൽ സുന്നത്തായ തഹജു നിസ്കാരം ഇല്ലാതെ നേരം പുലരുമ്പോൾ സങ്കടത്തോടെ എഴുന്നേൽക്കുന്നതാണ് എനിക്കിഷ്ടം എന്തിനേക്കാൾ രാത്രി നിസ്കരിച്ചിട്ട് ഞാനൊരു വലിയ കാര്യം ചെയ്തല്ലോ എന്ന അഹങ്കാരം തോന്നുന്ന മനസ്സുമായി സുബഹിക്കു വരുന്നതിനേക്കാളും നല്ലത് അള്ളാഹു എനിക്ക് ബാധത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിലും ചെയ്തു പോയ പാപങ്ങളെയോർത്ത് വേദനിച്ചുകൊണ്ടുമുള്ള മനസ്സ് ആ മനസ്സുകൊണ്ട് നേരം പുലരുന്നതാണ് എനിക്കിഷ്ടം അല്ലാത്തത് കിബറാൻ അല്ലാത്തൊരു തരം അഹങ്കാരമാണ് നമ്മൾ പഠിച്ചവനെ ഞാൻ ഒരുപാട് നല്ലൊക്കെ ചെയ്തല്ലോ ഇനി ഇതിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി മറ്റോൻ്റെ കാര്യമാണ് ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ വ മറ്റൊരു നരകത്ത് പോവുകയോ മറ്റോല് അങ്ങോട്ട് പോകുകയോ ഒരവിടെത്തുക നമ്മൾ നമ്മളെവിടെ എത്തുകയെന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ നമ്മളെ നഫ്സിനെ കുറിച്ച് മാത്രം ആലോചിക്കുക നമ്മൾ നമ്മളെയാണ് പേടിക്കേണ്ടത് നമുക്ക് എഴുചുപ് വരുന്നുണ്ടോ ഒരു അതുകൊണ്ടാണ് ചില മാഷത്തുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്താ കാരണം എന്തോ ഒരു തെറ്റ് ജീവിതത്തിൽ ഒരാളെ കൊണ്ട് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റ് കാരണം മരണം വരെ അയാൾ സങ്കടപ്പെടും നേരെമറിച്ച് അങ്ങനത്തെ ഗുരുതരമായ തെറ്റ് സംഭവിക്കാത്ത ഒരാൾ തെറ്റ് സംഭവിക്കണം എന്നല്ലേ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കാൻ പക്ഷേ അല്ലാത്തൊരു ഞാനിപ്പോൾ കാര്യമായ കുഴപ്പമൊന്നും എനിക്കില്ലല്ലോ എൻ്റെ കാരൊക്കെ റാഹത്താണല്ലോ ഞാനിപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാനിപ്പോൾ എല്ലാ നല്ല കാര്യത്തിനും എല്ലാ നല്ല മജലിശ്ശരും ഞാൻ പോയി ഇരിക്കുന്നുണ്ടല്ലോ എന്ന ഒരു തരത്തിലുള്ള ഋജുബ് യജാബും ബിൻ നഫ്സ് ഞാൻ തിരക്കേടില്ലല്ലോ എന്ന തോന്നൽ മനസ്സിൽ വരുന്നതിനേക്കാളും ഹൈറ് ഒരു തെറ്റ് സംഭവിച്ചു പോയി തൗബ ചെയ്ത് അതിനാലാ ഉണ്ടാകുന്ന സങ്കടമാണ് അത് ഹദീഫിൽ നബി ഞങ്ങൾ പറഞ്ഞൊരു വാക്കാണ് സൊല്ലാഹുലി വല്ല സങ്കടപ്പെടണം അള്ളാഹുനുമ്പിൽ ഇൻകിസാർ അതാ പറയാ പടച്ചവനെ നീ എന്നെ കൈവിട്ടാൽ ഞാൻ നഷ്ടപ്പെടും പടച്ചോനെ എന്നൊരു ഇൻകിസാർ മനസ്സിലേക്ക് വരണം സുബാന അള്ളാഹുനെ സംബന്ധിച്ച് അള്ളാഹു മുത്തഖബിറാണ് ഇനി അള്ളാഹുനെ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലൂടെ നമ്മളൊരു ചെറിയ കറക്കം കറങ്ങാൻ പോവുകയാണ് وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خير